നമസ്കാരം. ലോകത്തെ കാത്തിരിക്കുന്നത് വലിയ വിപത്തുകളുടെ കാലം. കൊറോണ ഇഞ്ചിൻ ചായ ലോകത്തെ കാർന്നു തിന്നുമ്പോൾ ഇനി വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാലഘട്ടം. ഈ പോക്ക് ലോകാവസാനത്തിലേക്കാണോ എന്ന സൂചനയാണോ ഇതെല്ലാം? ഈ സംശയത്തിന് കാരണം കൊറോണയ്ക്ക് പിന്നാലെയുള്ള നിരവധി രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുന്നതും പ്രകൃതിയിൽ നിന്നും സംഭവിക്കുന്ന ദുരന്തങ്ങളുമാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി എത്തുന്ന പ്രളയവും അതിനൊപ്പം തന്നെ ലോകത്തെ നശിപ്പിക്കാനെത്തിയ കോവിഡും ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ സഞ്ചരിക്കുന്ന അതികഠിനമായ പാതയിലൂടെ ആണെന്നാണ് പറയുന്നത്. ചന്ദ്രന്റെ ചലനത്തിലുണ്ടാകുന്ന മാറ്റം 2030കളുടെ പകുതിയോടെ തുടർ പ്രളയമുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ഒരു പ്രത്യേകത, ചലനം കാരണം സമുദ്രനിരപ്പ് ഉയർന്നതാണ് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രളയത്തിലേക്ക് വഴിമാറുക. ഇപ്പോഴിതാ ലോകത്തെ കാത്തിരിക്കുന്നത് വലിയ പ്രളയമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി നാസ രംഗത്തെത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നാസയുടെ സംഘം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അപ്രതീക്ഷിതമായുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നാസയുടെ പഠനം പുറത്തുവരുന്നത്. ചന്ദ്രന്റെ ചലനത്തിലുണ്ടാകുന്ന മാറ്റം 2030കളുടെ പകുതിയോടെ തുടർ പ്രളയമുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ഒരു പ്രത്യേക ചലനം കാരണം സമുദ്രനിരപ്പ് ഉയർന്നതാണ് വലിയ നാശനഷ്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രളയത്തിലേക്ക് വഴിമാറുക. ചന്ദ്രന്റെ ചലനം കൊണ്ട് സമുദ്രനിരപ്പ് വലിയ തോതിൽ ഉയരും. തീരപ്രദേശങ്ങൾ വെള്ളത്തിലാകും. വേലിയേറ്റങ്ങളുടെ തോത് കൂടുന്നതോടെ മിക്ക ഭൂഖണ്ഡങ്ങളിലും പ്രളയങ്ങൾ തുടർച്ചയായി ഉണ്ടാകും. ഇതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ചേരുമ്പോൾ ലോകത്തെ കാത്തിരിക്കുന്നത് വലിയ ഭീഷണിയാണ്. ദുരന്ത സാധ്യത നേരിടാൻ തയ്യാറെടുപ്പ് അത്യാവശ്യമാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഹവായ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഫിൽ തോംസൺ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം US 2019 600 പ്രളയമാണ്. വേലിയേറ്റം തീരപ്രദേശത്തെ പതിവ് സംഭവമാണ്. പക്ഷേ ഗവേഷകരുടെ പ്രവചനം ഈ വേലിയേറ്റങ്ങൾ സാധാരണയിൽ കവിഞ്ഞ് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. വേലിയേറ്റ സമയങ്ങളിൽ തീര ശരാശരി 2 അടി വരെയാണ് ഉയരുക. എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ ഉയരത്തിൽ പോകും. ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂര്യന്റെയും സ്ഥാനങ്ങളെ ആശ്രയിച്ച് ചിലപ്പോൾ ഒരു മാസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്കം ചില പ്രദേശങ്ങളിൽ ഉണ്ടാകും. ചിലപ്പോൾ മാസത്തിൽ 15 തവണ വരെ വെള്ളപ്പൊക്കമുണ്ടാകാം. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചലനം പൂർത്തിയാകാൻ 18.6 വർഷം എടുക്കും. ഇതിൽ പകുതി കാലം പ്രളയമുണ്ടാകുമെന്നാണ് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.